നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയും കരീം ബെൻസിമ ഇരട്ട ഗോളുകൾ നേടി. അതോടുകൂടി ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 14 ഗോളുകളായിട്ടുണ്ട്. യു സി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ ഒരൊറ്റ സീസണിൽ നേടിയിട്ടുള്ള താരമാരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ 17 ഗോളുകൾ കുറിക്കപ്പെട്ടിട്ടുണ്ട് 2013-14 സീസണിൽ. അത് മറികടക്കാൻ കഴിയുമോ ബെൻസിമക്ക് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് ഇനി ഒരു മത്സരം എന്തായാലും യു സി എല്ലിൻ്റെ രണ്ടാം പാദ സെമിഫൈനൽ മത്സരമുണ്ട്. അവിടെയും അവർ വിജയിക്കുകയാണെങ്കിൽ, അവിടെ വിജയിച്ചാൽ ഫൈനൽ, അങ്ങനെ രണ്ട് മത്സരങ്ങൾ മാക്സിമം അദ്ദേഹത്തിന് ലഭിക്കും. 3 ഗോളുകൾ നേടിയാൽ സി ആർ സെവനൊപ്പമെത്താം. 4 ഗോളുകളാണെങ്കിൽ സി ആർ സെവൻ്റെ റെക്കോർഡ് മറികടക്കാൻ കഴിയും. അതിന് ബെൻസിമക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഏതായാലും യു സി എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയവരുടെ കണക്കിലേക്ക് പോയാൽ ആദ്യ 3 സ്ഥാനത്തുള്ളത് ആരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അതാണ് സി ആർ സെവൻ മിസ്റ്റർ യു സി എൽ എന്നെല്ലാവരും വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. അദ്ദേഹം എല്ലായിടത്തും അങ്ങനെയാണ്. യു സി എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. യു സി എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. യു സി എല്ലിൽ പലതവണ അദ്ദേഹം കിരീടം ചൂടുന്നതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചുകൊണ്ട് റയലിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. യുണൈറ്റഡിനൊപ്പം അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ കണക്കിലേക്ക് ഒന്ന് പോകാം. മോസ്റ്റ് ഗോൾസ് ഇൻ എ സിംഗിൾ ചാമ്പ്യൻസ് ലീഗ് സീസൺ. ഒന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ 2013-14 സീസണിൽ 17 ഗോളുകൾ. രണ്ടാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ 2015-16 സീസണിൽ 16 ഗോളുകൾ. മൂന്നാമത് ക്രിസ്ത്യാനോ റൊണാൾഡോ 2017-18 സീസണിൽ 15 ഗോളുകൾ. അതുപോലെ റോബർട്ട് ലെവൻഡോസ്കിയുടെ പേരിലും 15 ഗോളുകളുണ്ട് 2019-20 സീസണിൽ. തൊട്ടു പുറകിലാണ് ലയണൽ മെസ്സി 2011-12 സീസണിൽ 14 ഗോളുകൾ. ബെൻസിമയും ഇതാ 2021-22 സീസണിൽ 14 ഗോളുകൾ ഓൾറെഡി കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ബെൻസിമക്കിനിയും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്. അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ 4 യു സി എൽ മത്സരങ്ങളിൽ നിന്ന് കരീം ബെൻസിമ നേടിയിട്ടുള്ള ഗോളുകൾ എത്രയാണ്? 9 ഗോളുകളാണ്. അദ്ദേഹം തൻ്റെ ഫോമിൻ്റെ പാരമ്യതയിലാണ് എന്നർത്ഥം. ഇന്നലത്തെ ആ ഒരു പെനാങ്ക പെനാൽറ്റിയൊക്കെ കണ്ടില്ലേ, തൻ്റെ കോൺഫിഡൻസ് എത്രത്തോളം ഉയരത്തിൽ നിൽക്കുന്നു എന്നത് കാണിക്കുന്നതാണ്. അതും അതിനു മുമ്പുള്ള ലാലിഗ മത്സരത്തിലൊക്കെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വന്ന താരമാണ്. ഈ തരത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ലെവേ മാച്ചിൽ ടീം പുറകിൽ നിൽക്കുമ്പോൾ അതും ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായ എഡേഴ്സൺ മോറസിൻ്റെ വലയിലേക്ക് പനേങ്ക പെനാൽറ്റി അടിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.